പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവ് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 14:14 അതിൻ്റെ 14 വാക്യമാണ്. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമാണിത്. മോശ ഇസ്രയേൽ ജനത്തോട് പറയുന്നതാണ്, പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടും പല അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ പിറുപിറുക്കുകയാണ്. മിസ്രയീം സൈന്യം അവരെ പിന്തുടരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പും ഇതിൻ്റെ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോഴും ദൈവം അവരോട് വലിയ അത്ഭുതങ്ങൾ കാണിച്ചതാണ്, അവർ കണ്ടതുമാണ്, അവർ അനുഭവിച്ചതാണ്. എന്നാൽ പ്രശ്നത്തിൻ്റെ നടുവിൽ അവർ തളർന്നു പോവുകയാണ്, ഭയപ്പെട്ടു പോവുകയാണ്. മോശ അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ ഇന്ന് നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രയീമരെ ഇനി നിങ്ങൾ കാണുകയില്ല. എന്തുകൊണ്ടാണ് ഇനി നിങ്ങൾ കാണുകയില്ല എന്ന് പറയുന്നത്? കാരണം ഇനി യുദ്ധം ചെയ്യുന്നത് നാം അല്ല, ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ട് വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ കാണാറില്ലേ? ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു സഹോദരൻ എന്നോട് ഇപ്രകാരം പറയുകയാണ്, ചേച്ചി ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല, ഞാൻ നേരത്തെ ആയിരുന്ന പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. അവിടെയാണെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എൻജോയ് എങ്കിലും ചെയ്യാമല്ലോ, മദ്യപിക്കുകയും അതുപോലെ പല കാര്യങ്ങളും പാരമ്പര്യത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സഹോദരനെ കാണുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? വചനം നമ്മുടെ ഉള്ളത്തിൽ ആഴമായിട്ട് ഇറങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, ദൈവം എപ്രകാരമാണ് നമ്മെ സ്നേഹിക്കുന്നത്, ദൈവത്തിന് എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കുമെന്ന് നാം ഇതുവരെയും രുചിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ, സ്ഥിരതയുള്ളതാണെങ്കിൽ ഉറച്ചു നിൽക്കുവാൻ നാം ഇടയായിത്തീരണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നാം മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ, തീർച്ചയായിട്ടും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതിൻ്റെയൊക്കെയും മധ്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാനിടയായിത്തീരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനങ്ങൾക്കായി സ്തോത്രം. അപ്പ, ഹാലേലൂയ, ഞങ്ങളോട് കൂടെ ഇരിക്കണം. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാൻ, ഹാലേലൂയ, വിശ്വാസത്തിൽ നിന്ന് നീങ്ങിപ്പോകാതെ, മാറിപ്പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ എൻ്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.